ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഇതിനായി കുറച്ച് ബിസ്ക്കറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ബിസ്ക്കറ്റ് നമ്മൾ മിക്സിയിലേക്ക് ഇതുപോലെ പൊട്ടിച്ചിടുക. പൊട്ടിച്ചിട്ടതിന് ശേഷം നന്നായി പിന്നെ ഇതൊന്ന് പൊടിച്ച് പൊടി രൂപത്തിലാക്കേണ്ടതുണ്ട്. മിക്സിയിലിട്ട് വേറെ ഒന്നുമില്ല, സാധാരണ നമ്മുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ആറോറൂട്ട് ബിസ്ക്കറ്റും കൂടെയുള്ളൊരു മിക്സാണ്. അപ്പോൾ ഇതിനെ ഈ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക, നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് ഒരു കപ്പ് മിൽക്ക് ഒഴിക്കുക, പാലൊഴിച്ച് നന്നായി വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അത് ഒരു ഇതായി കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുക. അതിനുശേഷം ഒരു സ്പൂണ് സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയും ഒരു കപ്പ് മിൽക്ക് പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു കുക്കർ എടുക്കുക. കുക്കർ എടുത്ത് അതിൻ്റെ താഴെ നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യുക. നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അടിയിൽ ഇതുപോലെ വാഴയിലയോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതുപോലെ ഒരു പേപ്പറോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടി ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ബിസ്ക്കറ്റ് മിക്സ് നമ്മൾ ഇവിടെ ഇതുപോലെ ഒഴിക്കുന്നു. അതിനുശേഷം നമ്മൾ കുക്കറിൽ വെച്ചു. കുക്കറിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു തവയിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് നമ്മൾ തവയിൽ വെക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തണുക്കുന്നത് വരെ മാറ്റി വയ്ക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മളിതുപോലെ 4 വശം ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വേവ് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്ക് വെച്ചൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്തൊരു ചെറിയൊരു ക്രാക്ക് വീണിട്ടുള്ളത്. ഇപ്പോൾ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ കേക്ക് അടിപൊളിയായി നമ്മൾ ചെറിയൊന്ന് ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് അടിപൊളിയാണ്. അടിപൊളി, നല്ല മണം, സൂപ്പർ മണമാണ്. അപ്പോൾ എന്തായാലും സെറ്റപ്പാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം, ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുകയാണ്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് മുമ്പ് കേക്ക് കട്ട് ചെയ്ത് പരിചയമില്ല. അപ്പോൾ അടിപൊളിയായി കട്ടായി വന്നു. അതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല ആവി പാറുന്ന നല്ല ചൂട് കേക്കാണ്. നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി, അപ്പോൾ അതെ, ഞാനൊരു പീസ് കഴിച്ചു. ഇനി ബാക്കിയുള്ള അവരുടെ കുട്ടികളെല്ലാം നിരന്നിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവർക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ. കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവരും നമ്മുടെ കുട്ടികളെല്ലാം കഴിക്കുകയാണ്. അവർ ഈ കേക്ക് കണ്ടപ്പോഴേ വലിയ ആകാംക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പൊ ഫ്രണ്ട്സ്, അടിപൊളിയായ ഒരു കേക്ക് ഇതുണ്ടാക്കി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണെന്ന് ചെയ്തത്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. കുറച്ച് ഞാൻ പഞ്ചസാര കുറച്ച് ചേർക്കാൻ മറന്നുപോയി. അവസാനം അതിനകത്ത് ഒഴിച്ചത് ബൂസ്റ്റിൻ്റെ സിറപ്പാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.